ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡയറ്റ് ചെയ്യേണ്ടവർ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. ഡയറ്റ് ചെയ്യുന്നവരെല്ലാവരും ചിന്തിക്കുന്ന ഒന്നാണ് പട്ടിണി കിടന്നാൽ പോരെ, പട്ടിണി കിടന്നിട്ട് അങ്ങനെ വണ്ണം കുറച്ചാൽ പോരെ. പക്ഷേ ഈ പട്ടിണി കിടക്കുന്നതിൽ എത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ എല്ലാവരും ആ ചിന്ത അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പട്ടിണി കിടക്കലല്ല ഡയറ്റ്. നമ്മൾ നല്ല ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്ത് അതിനൊരു പാറ്റേൺ കണ്ടെത്തുകയാണ് ഡയറ്റ് ചാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം പലതരം വെറൈറ്റി ഓഫ് ഡയറ്റ് പാറ്റേൺസ് ഉണ്ട്. കീറ്റോ ഡയറ്റ്, വേഗൻ ഡയറ്റ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ടുള്ള ഡയറ്റ്, പ്രോട്ടീൻ ഡയറ്റ്, എഗ് ഡയറ്റ്, അങ്ങനെ പലതരം ഡയറ്റുകളുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അമിത ഭക്ഷണം ഒഴിവാക്കുക. അമിത ഭക്ഷണം നമ്മൾ എന്ത് ഒഴിവാക്കിക്കളയുക? ശരിക്കും നമ്മുടെ ഫുഡ് കഴിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ 80% ഫില്ലായിക്കഴിഞ്ഞ് നിർത്തുക. ബാക്കി കഴിക്കേണ്ട, ഇത്ര മതി, ഇത്ര മതി നമ്മുടെ ആരോഗ്യത്തിന്. ഓവർ ഈറ്റിംഗ് ഒരിക്കലും വേണ്ട. ശരിക്കും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്റ്റൊമക്കിൻ്റെ 1/2 ഫുഡും കാൽ ഭാഗം വെള്ളത്തിനും ബാക്കി കാൽ ഭാഗം എയർ വായു സഞ്ചാരത്തിനും നമ്മൾ വിട്ടുകൊടുക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കേണ്ട ഒരു രീതി എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം, പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം, പിന്നെ സ്നാക്സ് കഴിക്കുന്നവരാണെങ്കിൽ സ്നാക്സ്, പിന്നെ ഡിന്നർ. ഇങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാം. നെക്സ്റ്റ് നാലാമത്തെ കാര്യം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പകരം എന്തൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ഞാൻ മെയിൻലി ഡയറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ നാല് പോയിന്റ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. രാവിലത്തെ ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം നമ്മളെപ്പോഴും ഒരു രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുക. അപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് മുന്നേ നമുക്ക് ഇപ്പോൾ ഡയറ്റല്ലേ നമ്മൾ നോക്കുന്നത്, അപ്പോൾ ഒരു ഫാറ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ച് പറയാം. ഫാറ്റ് ലോസ് ഡ്രിങ്ക്, അപ്പോൾ ഒരു തൈ കുറയ്ക്കാനായിട്ട് ഒരു ഡ്രിങ്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. ഈ ഫാറ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ച് കുറേ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മല്ലിയില മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാറ്റ് ലോസ് ഡ്രിങ്ക്, അതുകൂടാതെ എല്ലാവരും കഴിക്കുന്ന ഒരു ഫേമസ് കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് ചൂടുവെള്ളവും ലൈം ജ്യൂസും മിക്സ് ചെയ്തിട്ടുള്ളത്. അതൊരു നല്ല കോമ്പിനേഷനാണ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു ഒരു വീഡിയോയിൽ അതിൽ ചിയ സീഡ്സും കൂടിയിട്ടുള്ളൊരു വീഡിയോ പറയുന്നുണ്ട്. ആ ഒരു ജ്യൂസ് പറയുന്നുണ്ട്, അത് നല്ല ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഫാറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതാണ്. മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫാറ്റ് ലോസിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫാറ്റ് ലോസ് ഡ്രിങ്ക് കഴിഞ്ഞു. നെക്സ്റ്റ് എന്തായിരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലാക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിൽ നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. മുട്ടയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്നും രാവിലെ ഒരു മുട്ട പുഴുങ്ങി കഴിക്കാം. പുഴുങ്ങി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ പ്രോട്ടീൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നും രാവിലെ ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ വയറൊരുവിധം ഫുള്ളായിരിക്കുന്നതാണ്. അപ്പോൾ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും, ഇപ്പം പഴം കൊണ്ടുള്ള പാൻകേക്സോ, അത് ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്, പഴം കൊണ്ടുള്ള പാൻകേക്സോ, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കാവുന്നതാണ്. രണ്ട് മൂന്നെണ്ണം കഴിക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. രാവിലത്തെ ഫുഡ് നമ്മൾ നന്നായി കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓട്സ് കൊണ്ടുള്ള ഓട്ട്മീൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഓട്ട്മീൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ അതും എൻ്റെ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് ഓട്ട്മീൽ റെസിപ്പി, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡേ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ നന്നായി കഴിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9-10 ആ ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 ആകുമ്പോൾ, ഒരു 11 ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വിറ്റമിൻ സി ബൂസ്റ്റർ കഴിക്കേണ്ടതാണ്. നമ്മളുടെ ഹെൽത്തിനും സ്കിൻ ഗ്ലോയ്ക്കും മൊത്തത്തിൽ നമ്മുടെ വിറ്റമിൻ സി നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എന്തായാലും എടുക്കേണ്ടതാണ്. അപ്പോൾ ഫുഡിൽ നിന്നും കിട്ടാനായിട്ടാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്, ഒരു വിറ്റമിൻ സി ജ്യൂസ് അല്ലെങ്കിൽ ലൈം ജ്യൂസ് നാരങ്ങ വെള്ളം, അത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലതാണ് ഓറഞ്ച് ജ്യൂസ്. നമ്മൾ
നമുക്ക് കിട്ടുന്ന ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഏറ്റവും ബെസ്റ്റാണ്. ഒരു ഓറഞ്ച് ജ്യൂസ് ഷുഗർ ആഡ് ചെയ്യാതെ ഒരു ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നതാണ്. ഈ ഓറഞ്ച് ജ്യൂസ് നമ്മൾക്ക് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സപ്ലിമെൻറ്റ് വിറ്റാമിൻ സി സപ്ലിമെൻറ്റ് ഒരു പ്രശ്നമില്ല, ഒരു സൈഡ് എഫക്ട്സ് ഇല്ല. ഡെയിലി ഒരു വിറ്റാമിൻ സി സപ്ലിമെൻറ്റ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യത്തിനൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കില്ല. അപ്പോൾ വിറ്റാമിൻ സി സപ്ലിമെൻറ്റ് ഉപയോഗിക്കാം. നെക്സ്റ്റ് നമുക്ക് ലഞ്ചിലോട്ട് കിടക്കാം. ലഞ്ച് ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും റൈസ് അങ്ങോട്ട് ഒഴിവാക്കും, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. റൈസ് ഒരിക്കലും ഒഴിവാക്കിയിട്ടുള്ള ഒരു ലഞ്ച് ഇന്ത്യൻ ഫുഡിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ റൈസ് ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമേ ഇല്ല. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിൻ്റെ പോർഷൻ കുറച്ച് കുറയ്ക്കുക. അതിൻ്റെ ഒരു എങ്ങനെ കഴിക്കേണ്ടത് അതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. റൈസ് എപ്പോഴും കുറച്ചെടുത്തിട്ട് വെജിറ്റബിൾസോ സാലഡ് ഒരു കോമ്പിനേഷൻ കൊടുക്കുക. നമ്മുടെ ഒരു ഫുഡിന് ഒരു നല്ലൊരു കോമ്പിനേഷൻ, നല്ല കളർഫുള്ളായിട്ടുള്ള കോമ്പിനേഷൻ കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അപ്പോൾ റൈസ് കുറച്ച് വെജിറ്റബിൾസോ ഇലക്കറികൾ കൂട്ടുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെയർ ഹെൽത്തിനും സ്കിന്നിനൊക്കെ. ചീര, മുരിങ്ങ ഇലക്കറി, മുരിങ്ങ ഇലക്കറി ഈസ് ബെസ്റ്റ്, എല്ലാത്തിനും ബെസ്റ്റാണ്. അപ്പോൾ മുരിങ്ങ ഇലക്കറി എന്തെങ്കിലും ഒരു സാലഡായിട്ട് കുക്കുമ്പോഴോ ക്യാരറ്റോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു മീൽ. നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സ്നാക്സ്. സ്നാക്സ് വിട്ടിട്ട് ഒരു കളിയില്ല. എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മളുടെ ഗ്രീൻ ടീ ഞാനൊരിക്കലും ഈ ഫാറ്റ്ലോസ് ചെയ്യുന്നവർക്ക് പ്രിഫർ ചെയ്യില്ല രാവിലെ ഗ്രീൻ ടീ. കാരണം രാവിലെ ഓൾറെഡി നമ്മൾ ഒരു ഫാറ്റ്ലോസ് ഡ്രിങ്ക്, നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഗ്രീൻ ടീക്ക് മാറ്റി വയ്ക്കാം. വൈകിട്ടിട്ട് ആ സ്നാക്സ് ടൈമിൽ ഗ്രീൻ ടീ കുടിക്കുക. ഗ്രീൻ ടീക്കൊപ്പം കഴിക്കാവുന്ന ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് സ്നാക്സ് എന്ന് വെച്ചാൽ ഞാൻ പറയാം, അതിൽ ഹൈ ഇൻ കാൽഷ്യം പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഒന്നുമില്ല, താമരയുടെ സീഡ്സ് അത്രേ ഉള്ളൂ. താമരയുടെ സീഡ്സ് നമുക്കറിയാം മക്ന എന്നാണ് അത് പറയുക. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്, നെയ്യിൽ വറക്കാം പ്രശ്നമില്ല. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വെറുതെ വറുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. കുറച്ച് പെപ്പർ പൗഡർ, സോൾട്ട്, കുറച്ച് മുളക് ഉള്ളവർക്ക് ഇതൊക്കെ മിക്സ്, മുളക് പൊടി ഇതൊക്കെ ആക്കിയിട്ട് ഒരു റോസ്റ്റ് ചെയ്തിട്ടുള്ള മക്ന റോസ്റ്റഡ് ഫോം ഞാൻ കാണിക്കാം. ഏറ്റവും ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ് അത്. ഈ മക്ന മാത്രമല്ല നമുക്ക് എനർജി ബോൾസ് ഉണ്ടാക്കാം. എനർജി ബോൾസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നട്ട്സ്, ആൽമണ്ട്സ്, ബദാം, കാഷ്യൂ നട്ട്സ് ഇതൊക്കെ പൊടിച്ചിട്ട് ഡേറ്റ്സ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഓട്സ് പൊടിച്ചിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു എനർജി ബോൾസ് ഏറ്റവും ബെസ്റ്റാണ്. നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറ്റ് ചെയ്യുന്നതെന്നും പറയാം, നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് ഡിന്നർ. ഡിന്നർ ഡിന്നർ നമ്മൾ അത്യാധികം കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഡയറ്റ് ചെയ്യുന്നവരുടെ. കാരണം ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഹെവി ആയിരിക്കും,
അതെപ്പോഴും നമ്മളുടെ ഫാറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫാറ്റ് അപ്പോൾ അതെപ്പോഴും നമ്മുടെ ഫാറ്റ് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിന്നർ എപ്പോഴും ലൈറ്റായിട്ട് കഴിക്കാം. ലൈറ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടുതൽ സീസണൽ ഫ്രൂട്ട്സൊക്കെ നമുക്ക് നന്നായി ഇൻക്ലൂഡ് ചെയ്യാം. മാങ്ങ കിട്ടുന്ന കാലമാണെങ്കിൽ മാങ്ങ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം നമ്മളുടെ ആ ഒരു. പക്ഷേ ഒരിക്കലും കൂടുതൽ ഒരു പ്ലേറ്റ് ഫുൾ മാങ്ങ അതിൻ്റെ അടുത്ത് കഴിക്കരുത്. കാരണം എപ്പോഴും ആ കാര്യം എന്ത് അമിതം കഴിച്ചാലും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് കൂടുതൽ കഴിച്ചാലും അത് നമ്മുടെ ബോഡിയിൽ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. മാങ്ങ, റംബൂട്ടാൻ, പേരക്ക, കുക്കുംബർ ആഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളുടെ ബോഡിയിലെ വാട്ടർ റിട്ടൻഷൻ കൂട്ടാൻ നല്ലതാണ് കുക്കുംബർ. എപ്പോഴും ആഡ് ചെയ്യുന്നത് ബോഡിക്ക് നല്ലതാണ്, നല്ലൊരു ഹെൽത്തി പാറ്റേണിന്. എന്നും കുക്കുംബർ കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നും കുക്കുംബർ കഴിക്കാനാണ്, നല്ലതാണ്. അങ്ങനെ ഒരു മിക്സറായിട്ടുള്ള ഒരു സാലഡ്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡ് രാത്രിക്ക് മാറ്റിവെക്കുന്ന നല്ലതാണ്. അല്ലെങ്കിൽ ഓട്സ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് രാത്രി ഓട്സ് കഴിക്കാവുന്നതാണ്. ഞാൻ പറയാം, വിട്ടുപോയ കാര്യമുണ്ട്. വിറ്റമിൻ സി സപ്ലിമെൻറ്റിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടോ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് ബോൺ ഗ്രോത്ത്. ബോൺ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെനിഫിഷ്യലാണ്. സ്കിന്നിന് മാത്രമല്ല, ഹെയറിന്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ബോൺസ്, ബോൺ ഗ്രോത്താണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ബോൺ ഗ്രോത്ത് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണ് അടുത്ത ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കൂടുതൽ ബോണിൽ നിന്നുണ്ടാക്കുന്ന ഒരു, നമ്മളുടെ നാട്ടിൽ പറയുന്ന ഒരു ബ്രാത്ത്, ആ ടൈപ്പാണിത്. പക്ഷേ കൂടുതൽ അതിൻ്റെ റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൽ കൂടുതൽ കൊളാജൻ കണ്ടൻ്റ് ഉള്ള കാരണം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. സ്കിന്നിന് മാത്രമല്ല, ഹെയറിനും. അതുമാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത് നമ്മളുടെ ജോയിൻറ്റിനും നമ്മളുടെ എല്ലിനും ആരോഗ്യം നൽകാനാണ്. അപ്പോൾ ഈ ബോൺ ഗ്രോത്ത് എന്നും നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഒരു സ്പൂൺ ഒരു ബോൺ ഗ്രോത്ത് ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മളുടെ ഹെൽത്തിന് ഏറ്റവും ബെനഫിഷ്യൽ ആയിട്ടുള്ളതാണ് ഈ ബോൺ ഗ്രോത്ത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ബോൺ ഗ്രോത്ത്. എല്ലാവരും ഇത് കഴിക്കണമെന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഇതിൽ നിന്ന് ഫാറ്റ് ഇൻക്രീസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് അമിതവണ്ണമാവുമോ, അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ല. ഇത് അധികം നമ്മൾ കഴിക്കുന്നുമില്ല. ഡെയിലി ഒരു ഹാർഡ്ലി ഒരു 1-2-3 ടേബിൾ സ്പൂണാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡയറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് സ്നാക്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ശരിക്കും ഈ ഡയറ്റ് ചെയ്യുന്നവർ ഒരിക്കലും, ഡയറ്റ് ചെയ്യുന്നവർ മാത്രമല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആരും ഒരിക്കലും വൈറ്റ് ഷുഗർ ഉപയോഗിക്കരുത്. വൈറ്റ് ഷുഗറിൽ ഒരു ന്യൂട്രിയൻസില്ല, ഒന്നും അടങ്ങിയിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു ഫാക്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ശർക്കര, ജാഗരി ഏറ്റവും ഗുണമുള്ളതാണ്. അതിൽ നല്ല ന്യൂട്രിയൻസും ഉണ്ട്, പ്രോട്ടീനും കണ്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ജാഗരി എല്ലാത്തിലും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറ്റ് മാത്രമല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആരും ഒരിക്കലും വൈറ്റ് ഷുഗർ ഉപയോഗിക്കരുത്. അത് നമുക്കറിയാം, ഇപ്പോൾ നമുക്കറിയില്ല, ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് ശീലമുള്ളവരാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഷുഗർ, ഡയബറ്റിക് ആവാം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ഷുഗർ അങ്ങോട്ട് ഒഴിവാക്കുക, അത്രയും എനിക്ക് പറയുന്നത്. നെക്സ്റ്റ്, കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യാം. സൺഫ്ലവർ സീഡ്സ് ഓയിലോ, പലരും സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് കുക്ക് ചെയ്യാനും നമ്മളുടെ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതങ്ങനെ ഒഴിവാക്കുക. കാരണം കോക്കനട്ട് ഓയിലാണ് ഏറ്റവും കൂടുതൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പ്രൂവൻ ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അടുത്ത ഓൾട്ടർനേറ്റീവ് ഓയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. സെക്കൻഡ്, കോക്കനട്ട് ഓയിൽ മാത്രം ഉപയോഗിക്കുക. തേർഡ്, ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്. നമ്മുടെ വീട്ടിൽ ഫ്രൈ ചെയ്ത് തരുന്നതാണെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. പക്ഷേ അത് സ്കിൻ ഹെൽത്തിനും അത്ര നല്ലതല്ല. പക്ഷേ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമാണ്. വീട്ടിൽ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി അടിച്ച് കേട്ടുന്നതാണ്. ബിക്കോസ് എനിക്ക് അധികം വണ്ണം കുറയ്ക്കാൻ ആവശ്യമില്ല. ഞാൻ വണ്ണം കുറയ്ക്കണ ആ ടൈമാണെങ്കിൽ നന്നായി അത് കൺട്രോൾ ചെയ്യുന്നതാണ് ഓയിൽ ഫുഡൊക്കെ. അപ്പോൾ ഓയിലി ഫുഡ്, ബേക്കറി ഐറ്റംസ്, ബോട്ടിൽഡ് ജ്യൂസസ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. പക്ഷേ അതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്നാണ് കാര്യം. നെക്സ്റ്റ്, ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. നന്നായി വെള്ളം കുടിക്കുക. ദിവസത്തിൽ ഒരു 4 ലിറ്ററെങ്കിലും നന്നായി വെള്ളം കുടിക്കുക എന്നാണ്. ഇത് നമ്മളുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ കൂട്ടാൻ വേണ്ടി മാത്രമല്ല, കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾക്ക് ഭക്ഷണത്തോടുള്ള ആ ഒരു ആർത്തുണ്ടല്ലോ, അതങ്ങോട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് അത്രയും സിമ്പിളാണ്, ഇത് മുഴുവൻ കഴിക്കൽ തന്നെയാണ്. അപ്പം
നന്നായി കഴിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഡയറ്റ് ചെയ്യാം എന്നാണ് ഞാൻ അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചത്. നന്നായി കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ്, അല്ലാണ്ട് വലിച്ചുവാരി കഴിക്കില്ല, അതൊരിക്കലും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കഴിച്ച് നല്ല പ്രോട്ടീനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നന്നായി ഡയറ്റ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് പ്ലീസ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് കമൻറ്റ്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെല്ലൈക്കൺ അമർത്തും മറക്കരുത്, കാരണം അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.